ബീഫിന് പിന്നാലെ ബംഗാളിൽ മത്സ്യം കഴിക്കുന്നതിനെതിരെ സംഘപരിവാർ സംഘടന ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് മത്സ്യമെന്നും അത് കഴിക്കുന്നത് കുറ്റകരമാണെന്നുമാണ് ഓൾ ഇന്ത്യ ഫിഷ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിയുടെ നിലപാട് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ആദ്യത്തെ അവതാരമാണ് മത്സ്യം മത്സ്യം കഴിക്കുന്നത് ദൈവത്തെ കഴിക്കുന്നതിന് തുല്യമായതിനാൽ മത്സ്യഭക്ഷണം ഉപേക്ഷിക്കണമെന്നും ഇത് ലംഘിക്കുന്നവരെ തങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും അഖിലേന്ത്യാ മത്സ്യസംരക്ഷണ സമിതി പറയുന്നു സോഷ്യൽ മീഡിയയിലൂടെ കഴിഞ്ഞ ആറുമാസങ്ങളിലായി മാസങ്ങളിലായി മത്സ്യസംരക്ഷണ സമിതി ഈ പ്രചാരണം സജീവമാക്കിയിരിക്കുകയാണ് ബംഗാൾ ജീവിതത്തിന്റെ മുഖ്യഘടകമായ മത്സ്യഭക്ഷണത്തിനെതിരെയുള്ള സംഘപരിവാർ മുന്നേറ്റത്തിനെതിരെ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു ബംഗാളിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഉപയോഗിക്കുന്ന വിഭവത്തിനെതിരെയുള്ള നീക്കം സംഘപരിവാറിന് ഗുണം ചെയ്യില്ലെന്ന് എഴുത്തുകാർ പറയുന്നു മത്സ്യവും ടാഗോറിന്റെ കവിതയുമാണ് ബംഗാളിന്റെ രുചികൾ അവയ്ക്കുനേരെയുള്ള നീക്കം ബംഗാളിൽ വിലപ്പോവില്ലെന്ന് എഴുത്തുകാരൻ ദേവ്ധർ ചൌധരി പറഞ്ഞു രവീന്ദ്രനാഥ് ടാഗോറിനെ വില കുറച്ചു കാണാനുള്ള പരിവാർ ശ്രമത്തെക്കുറിച്ച് ചൌധരി പറയുന്നു ടാഗോർ ഹിന്ദുവിരുദ്ധനും സ്വഭാവദോഷ്യമുള്ള ആളുമെന്നാണ് പ്രചരണം ബെങ്കിംഗ് ചന്ദ്ര ആയിരുന്നു യഥാർത്ഥ ഹിന്ദുവും ദേശീയവാദിയുമെന്നും അദ്ദേഹത്തിനാണ് നോബൽ സമ്മാനം ലഭിക്കേണ്ടിയിരുന്നതെന്നുമാണ് പരിവാർ വാദം അത്തരം വാദങ്ങൾ ബംഗാളിൽ അപ്രസക്തമാണെന്ന് ദേവ്ധർ ചൌധരി വാദിക്കുന്നു മത്സ്യവും ടാഗോറും ബംഗാൾ രാഷ്ട്രീയത്തിന്റെ മുൻനിര വിഷയമായി മാറിയിരിക്കുകയാണ് ബംഗാളി ഹിന്ദു ഉയർത്തെഴു നൽകാൻ സമയമായി എന്ന പ്രചരണവാക്യവുമായാണ് മത്സ്യഭക്ഷണത്തിനെതിരെയുള്ള പുത്തൻ നീക്കം നാഷണൽ ഡെസ്ക് ന്യൂസ്